നമസ്കാരം വീണ്ടും മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ 24 നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചന നാലാം ഘട്ട ലോക്ഡൌൺ പൂർത്തിയാകുന്നതോടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം മധ്യപ്രദേശിൽ ആരംഭിക്കുമെന്നാണ് വിവരം ജൂണിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു മൂന്ന് രാജ്യസഭാ സീറ്റുകളിലാണ് മധ്യപ്രദേശിലെ എംഎൽഎമാർ വോട്ട് ചെയ്യുക നാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ രണ്ടു പേരും ബിജെപിയുടെ രണ്ടു പേരുമാണ് രണ്ട് സീറ്റ് ബിജെപിക്കും ഒരു സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന നിലവിലെ സാഹചര്യം വെച്ച് കണക്കാക്കാം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന ജ്യോതിരാദിത്യ സിന്ധ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എംപി ആയാൽ ഇദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സിന്ധ്യയ്ക്ക് മന്ത്രി പദവി നൽകണമെന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ ആവശ്യം ഉന്നയിക്കുമ്പോൾ ആദ്യ കടമ്പ മധ്യപ്രദേശിലാണ് ആശങ്കയില്ലാതെ ജയിച്ചു കയറാമെന്നതാണ് നിലവിലെ അവസ്ഥ ജ്യോതിരാദിത്യ സിന്ധ്യയെ കൂടാതെ പ്രൊഫസർ സുമൽ സിംഗ് സോളങ്കിയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ദ്വിഗിജയ് സിംഗ് ആണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികജാതി വിഭാഗത്തിന്റെ നേതാവ് ഫുൾ സിംഗ് ബരിയ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് എല്ലാവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് 24 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണ് മധ്യപ്രദേശിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണം വരെ മാറാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പാണിത് തീയതി നിശ്ചയിച്ചിട്ടില്ല അംഗങ്ങളുടെ മരണത്തെ തുടർന്ന് നേരത്തെ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അടുത്തിടെ 22 കോൺഗ്രസ് വിമതർ രാജിവെച്ചിരുന്നു മൊത്തം 24 സീറ്റുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കും 230 അംഗ നിയമസഭയാണ് മധ്യപ്രദേശിലേത് നിലവിൽ 206 അംഗങ്ങളാണുള്ളത് 107 അംഗങ്ങളുടെ പിന്തുണ ബിജെപിക്കുണ്ട് കോൺഗ്രസിന് 92 പേരുടെയും 4 സ്വതന്ത്ര 2 ബിഎസ്പി 1 എസ്പി എന്നിവരുടെ പിന്തുണ കോൺഗ്രസിനാണ് അതേസമയം രണ്ട് സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് കരുതുന്നത് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ നടപടികളും കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് സാമൂഹിക അകലം പാലിച്ചാകും തിരഞ്ഞെടുപ്പ് നടത്തുക ബാലറ്റ് പേപ്പറുകൾ ഉൾപ്പെടെ റെഡിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഉടൻ വോട്ടെടുപ്പ് നടത്തുമെന്നും റിട്ടേണിംഗ് ഓഫീസറായി വിധാൻസഭാ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി സിംഗ് അറിയിച്ചു കഴിഞ്ഞു ഓരോ വോട്ടർമാർക്കിടയിലും 2 മീറ്റർ അകലം പാലിച്ചാകും വോട്ടെടുപ്പ് നടക്കുക ഇതിനുവേണ്ടി ഒരുപക്ഷേ വോട്ടെടുപ്പ് കേന്ദ്രം മാറ്റിയേക്കും നിയമസഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ സാധ്യത കുറവാണ് വീരറാണയാണ് മധ്യപ്രദേശിലെ പുതിയ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കും വെബ്ഡാസ് തത്തുമായി ന്യൂസ്